രക്ഷയുടെ വഴിയുടെ മൂന്നാം സംഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദൈവം അബ്രഹത്തെ വിളിക്കുന്നതാണ് നാം ധ്യാനിക്കുന്നത്. അബ്രഹത്തിൻ്റെ വിളിയാണ് യഥാർത്ഥത്തിൽ പരിപൂർണമായ ചരിത്രപരതയുള്ള രക്ഷാകര ചരിത്രത്തിലെ ആദ്യ സംഭവം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം. കർത്താവ് അബ്രാഹിമിനോട് അരുൾ ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അവസാന വാചകം ശ്രദ്ധേയമാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. മനുഷ്യവംശം മുഴുവനും അനുഗ്രഹീതമാകാനിരിക്കുന്നത് നിന്നിലൂടെയാണ്, അഥവാ നിൻ്റെ പുത്രനിലൂടെയാണ് എന്ന് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. അബ്രാഹത്തിന് ദൈവം നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പരിശുദ്ധ സഭയുടെ പ്രബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യചരിത്രത്തെ ജീവനിലേക്ക്, അതിൻ്റെ ഉറവിടത്തിലേക്ക് വീണ്ടും നയിക്കാൻ വേണ്ടി ദൈവീക ആശീർവാദം അബ്രാഹത്തിൻ്റെ കാലത്ത് മനുഷ്യചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. ആശീർവാദം സ്വീകരിച്ച വിശ്വാസികളുടെ പിതാവിൻ്റെ വിശ്വാസം വഴി രക്ഷയുടെ ചരിത്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ദൈവം അബ്രാഹത്തെ വിളിച്ചതും അബ്രാഹത്തെ ഒരു ജനതയാക്കി തീർത്തതും ഇസ്രായേലിനെ സ്വന്തമാക്കിയതും അബ്രാഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമോ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമോ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാർവലൗകികമായ രക്ഷയുടെ ഒരു പദ്ധതിയാണ്, എ യൂണിവേഴ്സൽ സാൽവിഫിക് മിഷൻ. അതായത്, അബ്രാഹം എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അബ്രാഹത്തിലൂടെ ഒരു ജനതയെ വിഭാവനം ചെയ്തു. ആ ജനതയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനതയിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവം ഉൾച്ചേർത്തു. ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് മാലാഖമാർ ഉദ്ഘോഷിച്ച ഗാനം നമുക്കറിയാം. ഇതാ, ലോകത്തിന് മുഴുവനും നൽകപ്പെടാനിരിക്കുന്ന രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള രക്ഷയിലേക്ക് ദൈവം അബ്രാഹത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സംഭവമുണ്ട്. അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുകയാണ് തൻ്റെ ഏകജാതനെ ബലിയായി സമർപ്പിക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അബ്രാഹവും സാറയും സ്വീകരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ സന്തതിയാണ്. ആ സന്തതിയെ ആണ് ദൈവം ബലിയായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. ലോകത്തിൻ്റെ രക്ഷകനു വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ അടയാളമാണ് വാർദ്ധക്യം ബാധിച്ച സാറയും അബ്രാഹവും. അവരുടെ ജീവിതത്തിൻ്റെ ദീർഘകാലത്തെ കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ രക്ഷകനു വേണ്ടിയുള്ള മനുഷ്യവംശത്തിൻ്റെ കാത്തിരിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അങ്ങനെ കാത്തിരുന്ന അവർക്ക് കർത്താവ് നൽകുന്നത് വാഗ്ദാനത്തിൻ്റെ പുത്രനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ അബ്രാഹം ഇസഹാക്കിനെ ബലിയെ കഴിക്കാൻ പോകുന്ന രംഗം കൃത്യമായും ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. മലമുകളിലേക്ക് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടില്ലാതെ ബലിയർപ്പണത്തിനുള്ള വിറകും തോളിൽ വെച്ച് മലമുകളിലേക്ക് കയറിപ്പോകുന്ന ഇസഹാക്ക് കുരിശും വഹിച്ചുകൊണ്ട് മലമുകളിലേക്ക് പോയ ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ എന്ന ഇസഹാക്കിൻ്റെ ചോദ്യത്തിന് അബ്രാഹം കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. എന്നു വച്ചാൽ അതിൻ്റെ അർത്ഥം വരാനിരിക്കുന്ന ഒരു ബലിവസ്തുവിനെ ദൈവം നൽകാനിരിക്കുന്നു എന്നാണ്. അതിനുശേഷം അവിടെ മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുകയും കുഞ്ഞാടിനെ ഇസഹാക്കിന് പകരമായി ബലിയർപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ കാണും. യഥാർത്ഥത്തിൽ ആ കുഞ്ഞാട് വരാനിരിക്കുന്ന യഥാർത്ഥ ബലിവസ്തുവായ ബലിക്കുഞ്ഞാടായിരിക്കുന്ന ക്രിസ്തുവാണ് എന്ന് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോഴേക്കും നാം മനസ്സിലാക്കും. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെ വിളിയും അബ്രാഹത്തിൻ്റെ ബലിയർപ്പണവും യഥാർത്ഥത്തിൽ ഈശോയുടെ മനുഷ്യാവതാരത്തെയും ഈശോയിലൂടെ സംജാതമാകുന്ന രക്ഷയെയും സൂചിപ്പിക്കുന്ന ഉദാത്തമായ പഴയ നിയമ പ്രതീകങ്ങളാണ്, മുന്നോടികളാണ്. ദൈവവിളി കേട്ടു യാത്രയായ അബ്രാഹം, സ്വന്ത ദേശം വിട്ടു ദൈവമാർഗേ, സ്വന്ത ജനത്തിൽ നിന്ന അബ്രാമീനേ ദൈവം സ്വന്തമാക്കി വേർതിരിച്ചിടുന്നു. കർത്താവു ചെയ്തോരുളമ്പടിയാലവൻ താതനായി സർവജനതകൾക്കും, ഗ്രഹമേകുവാനായി തൻദാസന്റെ കൂടാരം സന്ദർശിച്ചു അബ്രാഹ.
രക്ഷിക്കുന്നു ദൈവം മർത്യ സംസർഗത്തിൽ ആനന്ദിപ്പൂ മൂന്നാം സംഭവം ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഉണ്ണീശോയെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവന്റെയും രക്ഷയ്ക്കായി അങ്ങ് മനുഷ്യനായി അവതരിച്ചു. ചിതറിപ്പോയ മനുഷ്യവംശത്തെ മുഴുവൻ ഒരുമിച്ച് ചേർക്കുവാനായി ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. അബ്രാഹത്തിന് മുൻപേയുള്ളവനും അവൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ജനിക്കാനിരുന്നവനുമായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിലെ സർവജനതകളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു. പിന്നീട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്തു. മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യകുലത്തെ ജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവികാശീർവാദം അബ്രാഹത്തിൻ്റെ കാലത്ത് മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു. ആശീർവാദം സ്വീകരിച്ച വിശ്വാസികളുടെ പിതാവിൻ്റെ വിശ്വാസം വഴി രക്ഷയുടെ ചരിത്രം ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വിശ്വാസം മൂലം സാറ വാഗ്ദാനത്തിൻ്റെ പുത്രനെ ഗർഭം ധരിക്കുവാൻ കൃപ സ്വീകരിച്ചു. വിശ്വാസം മൂലം അബ്രാഹം തൻ്റെ ഏകപുത്രനെ ബലിയായി സമർപ്പിക്കുവാൻ തയ്യാറായി. എന്നാൽ ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നവനും സകല മനുഷ്യർക്കും വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവനുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അങ്ങനെ ദൈവത്തെ വ്യക്തിപരമായി കണ്ടുമുട്ടുവാനുമുള്ള വരം. അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും ദൈവം ചെയ്ത വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് മനുഷ്യനായി അവതരിക്കുകയും അബ്രാഹത്തിൻ്റെ മടിയിൽ രക്ഷകനെ കാത്തിരുന്ന വിശുദ്ധാത്മാക്കളെയും വിമുക്തരാക്കാനായി പാതാളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ മൃതമായ അവസ്ഥകളിലേക്ക് അങ്ങിറങ്ങി വരണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയെ ദർശിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ബന്ധനങ്ങളിലും നിന്ന് ഞങ്ങൾ മോചിതരാവുകയും ചെയ്യട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.